ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദിസ് ഗാലക്സി. ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റു ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിലൊരു പഴയൊരു ചോക്ലേറ്റ് ബോക്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വർക്ക് അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇതിൽ മെയിനായിട്ട് ആവശ്യമുള്ളത് എയർ ഡ്രൈ ക്ലേ ആണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ ഡിസൈൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ക്ലേ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അതിനുശേഷം ഞാനൊരു മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് കൂടുതൽ ഡിസൈൻ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലേ അതിന് മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് പിന്നീട് എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനൊരു നാലെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ നാല് കോർണറിലുമായിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം നാല് കോർണറിൽ ഒട്ടിച്ചു, അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനൊരു വളയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ബോക്സിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ കുറച്ച് ക്ലേ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ വളയ്ക്ക് ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നീട് ക്ലേ ഇതുപോലെ ഒന്ന് പിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വള ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉൾവശത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഞാൻ ഒരു ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഇതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഫസ്റ്റ് ഒരു ബിഗ് ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം അതിനേക്കാളൊരു ചെറിയൊരു ഫ്ലവറും കൂടെ ഉണ്ടാക്കിയിട്ട് ആദ്യം ഉണ്ടാക്കിയ ഫ്ലവറിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ലീഫിൻ്റെ ഒരു ഷേപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ആ ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സ്ഥലത്ത് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഇത്രയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലേ എടുത്തിട്ട് കുറച്ച് വണ്ണത്തിൽ ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കണം. എന്നിട്ട് രണ്ട് സൈഡിൽ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ക്ലേ വെച്ചിട്ട് ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഒരു ഷേപ്പ്, അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് ഒന്നും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇത്രയും ഭാഗം തന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ബോക്സ് നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇനിയും ചെയ്യാനുള്ളത്, ഞാൻ ആദ്യം ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഹാഫ് ഭാഗം എടുത്തിട്ട് ഞാൻ ഇതിന് ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബോക്സിൻ്റെ കോർണറിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഈ ഒരു ഷേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ബോക്സിൻ്റെ സൈഡ് ഭാഗത്താണ് നമ്മളൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ആ മോൾഡ് വെച്ചിട്ട് ഇതാ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗത്ത്, അതിന് ഓൾറെഡി ഞാൻ മുകളിൽ വെച്ച പോലത്തെ ഒരു ഡിസൈൻ സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ അതിൻ്റെ ആ മൂന്ന് വശത്തും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തോന്നി ആ ഒരു ഡിസൈൻ തന്നെ അതിൻ്റെ മുകളിലും കൂടെ വെച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടലി ലുക്ക് ആകെ മാറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വയ്ക്കാം. ഇനി ഞാനൊരു മിറർ പീസ് എടുത്തിട്ടുണ്ട്, മിറർ ഷീറ്റിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഉൾവശത്തായിട്ടൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ആ ഒരു മിററിന് ചുറ്റുമായിട്ട് ഒരു ചെറിയൊരു ബോർഡർ നമുക്ക് കൊടുത്തിടാം. ഇപ്പോൾ ക്ലേ വർക്കൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിത് ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സത്യത്തിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരു ചോക്ലേറ്റ് ബോക്സ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ എന്തെങ്കിലും വർക്ക് അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒരു മിക്സഡ് മീഡിയ ആർട്ട് ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ ക്ലേ വെച്ച് ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പം എന്നാൽ ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് ക്ലേ വെച്ചിട്ട് തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ശരിക്കും ഫൈനൽ ലുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചോക്ലേറ്റ് ബോക്സ് തന്നെയാണോ എന്ന് ഡൗട്ട് വരും. അത്രയും ചേഞ്ചാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പെയിൻ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഗോൾഡൻ കളറാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് ഇതുപോലെ വിരലിലാക്കിയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ബ്ലാക്കിന് ശേഷം അതിന് മുകളിൽ ഗോൾഡനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് വിരൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഗോൾഡൻ കളർ കൂടുതലെടുത്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു ഭംഗി കിട്ടില്ല. ഈ ഒരു ബ്ലാക്കും ഗോൾഡും ഇങ്ങനെ എടുത്ത് കാണിക്കണം. അപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെയല്ലേ നമ്മൾ ആ ഗോൾഡൻ കളർ അപ്ലൈ ആവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ഡാർക്ക് ബ്ലാക്ക് കളർ ഇങ്ങനെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. ഇപ്പോൾ എല്ലായിടത്തും ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
അതിനുശേഷം ബോക്സിൻ്റെ ഉൾവശത്ത് ഒരു സെപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ ഫോം ബോർഡിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഇത്രയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു ജ്വല്ലറി ബോക്സാണ്. ഇനി എൻ്റെ കയ്യിലൊരു റെഡ് സ്റ്റോൺ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഷേപ്പിൻ്റെ ഈ ഹോള് കാണുന്നുണ്ടല്ലോ, ആ സ്ഥലങ്ങളിൽ മാത്രമായിട്ടാണ് ഞാൻ ഈ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നത്. സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റോൺ ഒട്ടിക്കുന്നതിന് മുമ്പ് ഞാനൊരു കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ മിറർ ഷീറ്റിൻ്റെ മുകളിലുള്ള ഒരു ഗ്ലാസ് പേപ്പർ ഉണ്ട്, ആ പേപ്പർ നമുക്കൊന്ന് അടർത്തി മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, നമ്മുടെ ചോക്ലേറ്റ് ബോക്സ് ആണെന്ന് തോന്നുമോ? ഇപ്പം ടോട്ടലി ചേഞ്ച് ആയല്ലേ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ചേഞ്ച് വരുമെന്നും ഇത്രയും ഭംഗി കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല. പിന്നീട് ഞാൻ എൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്വല്ലറി ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ മേക്കപ്പ് ബോക്സ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.